അടുത്തതാണ് ഈ വിവൽ ഗിയറിന്റെ കേസിൽ അഡണ്ടം സർക്കിൾ ഡയമീറ്റർ ഉണ്ട്, ഡിഡണ്ടം സർക്കിൾ ഡയമീറ്റർ ഉണ്ട്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്ക് ഡേറ്റാ ബുക്കിൽ തന്നെയുണ്ട്. ഇതാണ് അഡണ്ടം സർക്കിൾ ഡയമീറ്റർ. ഡി എ വൺ ഈസ്വൽ ടു ഡി വൺ പ്ലസ് ടു എച്ച് എ കോസ് ഡെൽറ്റ വൺ, ഡി എ ടു ഈസ്വൽ ടു ഡി ടു പ്ലസ് ടു എച്ച് എ കോസ് ഡെൽറ്റ ടു. സോ ഈ ഇക്വേഷനും നമുക്ക് ഡേറ്റാ ബുക്കിലുണ്ട്. പേജ് നമ്പർ 215 ഇക്വേഷൻ 12.30 ഇക്വേഷൻ 12.30 ബിയും. സോ അഡണ്ടം സർക്കിൾ ഡയമീറ്റർ ഡി എ വൺ ആൻഡ് ഡിഡണ്ടം സർക്കിൾ ഡയമീറ്റർ ഡി എ വൺ, ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഡേറ്റ ബുക്ക് പേജ് നമ്പർ 215 ആൻഡ് ഇക്വേഷൻ 12.30 എയും 12.30 ബിയും. ഏറ്റവും താഴെയായിട്ടുള്ള രണ്ട് ഇക്വേഷൻ ഇത് രണ്ടുമാണ് അഡണ്ട സർക്കിളും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഡണ്ട സർക്കിൾ ഡയമീറ്ററും പിന്നെ ഡിഡണ്ട സർക്കിൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ ഡി എഫ് വൺ ഡി വൺ മൈനസ് ടു എച്ച് എഫ് കോസ് ഡെൽറ്റ വൺ, ഡി എഫ് ടു ഈസ്വൽ ടു ഡി ടു മൈനസ് ടു എച്ച് എഫ് കോസ് ഡെൽറ്റ ടു, രണ്ടും കണ്ടുപിടിക്കുമ്പോൾ അതെല്ലാം മതി. ഇനി അടുത്തത് ഈ രണ്ട് മൂന്നാല് പാരാമീറ്റേഴ്സ് ഇനി എക്സ്ട്രാ ഉണ്ട്. ഇത് നമുക്ക് സ്പർ ഗിയറിലും ഹെലിക്കൽ ഗിയറിലും നമ്മൾ ചെയ്തിട്ടില്ല, ഡ്യുവൽ ഗിയറിൽ ചെയ്യുന്നതാണ്. അതായത് അഡണ്ടം ആംഗിളും ഡിഡണ്ടം ആംഗിളും ടാൻ ഡെൽറ്റ എ ആൻഡ് ടാൻ തീറ്റ ഡി, ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2HA sin δ2 / d2. എന്തുകൊണ്ടാണ് സൈൻ ഡെൽറ്റ ടുവും ഡിനോമിനേറ്റർ ഡി ടുവും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീക്കർ മെമ്പർ ഐഡന്റിഫൈ ചെയ്തപ്പോൾ ഗിയറാണ് നമ്മുടെ വീക്കർ മെമ്പർ എന്ന് കിട്ടി. അതുകൊണ്ടാണ് ഇവിടെ സൈൻ ഡെൽറ്റ ടുവും ഡിനോമിനേറ്ററിൽ ഡി ടുവും വന്നത്. നേരെ മറിച്ച് പിനിയൻ ആണ് വീക്കർ എങ്കിൽ ഇവിടെ സൈൻ ഡെൽറ്റ വണ്ണും ഇവിടെ ഡി വണ്ണും വരും. ഈ ഇക്വേഷനും ഡേറ്റ ബുക്കിലുണ്ട്. സെയിം പേജ് നമ്പർ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 215 ഇക്വേഷൻ 12.29 സിയും ഇക്വേഷൻ 12.29 ഡിയും. അഡണ്ടം ആംഗിളും ഡിഡണ്ടം ആംഗിളും രണ്ട് ഇക്വേഷനും ഡേറ്റ ബുക്ക് പേജ് നമ്പർ 215 12.29 സി ആൻഡ് ഡി ഇക്വേഷൻ. ശേഷം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അടുത്ത പാരാമീറ്ററാണ് റേഡിയൽ ലോഡ്. റേഡിയൽ ലോഡ് എഫ് ആർ ഈസ് ഈക്വൽ ടു എഫ് ടി ഇ ഇൻറ്റു ടാൻ ആൽഫ ഇൻറ്റു കോസ് ഡെൽറ്റ ടു. ഇവിടെയും ഡെൽറ്റ ടു വന്നത് ഗിയർ വീക്കർ മെമ്പർ ആയതുകൊണ്ടാണ്. ഈ സെയിം ഇക്വേഷനും നമ്മുടെ ഡേറ്റ ബുക്കിലുണ്ട്. കെ മഹാദേവൻ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 219 ഇക്വേഷൻ 12.45 ഡി എഫ് ടി ഇ ടാൻ ആൽഫ ഇൻറ്റു കോസ് ഡെൽ. ഇതിൽ ഗിയർ വീക്കർ മെമ്പർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ആംഗിള് ഡെൽറ്റ ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇതിൽ എഫ് ടി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇഫക്റ്റീവ് ടൂത്ത് ലോഡാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തൊട്ട് മുകളിൽ തന്നെയുണ്ട്. ഇക്വേഷൻ 12.45 എ എഫ് ടി ഇ ഈസ്വൽ ടു എഫ് ടി ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എൽ മൈനസ് 0.5 ബി. എല്ലിന്റെയും ഫേസ് വിഡ്ത്ത് ബിയുടെയും വില നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചു. സോ അവിടെ അത് ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എഫ് ടി ഇ കിട്ടും. എഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാഞ്ചൻഷ്യൽ ടൂത്ത് ലോഡ് ഇക്വേഷനാണ്. 1000 PCS / V ആ ഇക്വേഷനിലെ ടാഞ്ചൻഷ്യൽ ടൂത്ത് ലോഡിന്റെ ഇക്വേഷൻ വേണം എഫ് ടിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യാൻ. സോ എഫ് ടി ഇ കിട്ടും, എഫക്റ്റീവ് ടൂത്ത് ലോഡ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിയുമ്പോൾ റേഡിയൽ ലോഡ് എഫ് ആർ നമുക്ക് കിട്ടും. സോ അതോടുകൂടി നമ്മുടെ ഗിയറിന്റെ ഡയമെൻഷൻസ് എല്ലാം കഴിയും. ശേഷം ലാസ്റ്റ് സ്റ്റെപ്പാണ്, സ്റ്റെപ്പ് 5. ഡൈനാമിക് ലോഡും വിയർ ലോഡും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ബ്രിനൽഹാർഡ്നസ് നമ്പർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എഫ് ഡി ഡൈനാമിക് ലോഡ് എഫ് ടി ഇസിക്വൽ ടു എഫ് ടി പ്ലസ് കെ 3 × V × CB + FT / K3 × V √CB + FT. ഈ ഇക്വേഷനും ഡേറ്റ ബുക്കിൽ തന്നെയുണ്ട്. സെയിം പേജ് നമ്പർ 219 ഇക്വേഷൻ 12.40 എഫ് ഡി ഇസിക്വൽ ടു എഫ് ടി പ്ലസ് ഈ ഇക്വേഷനാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇതിൽ ഈ എഫ് ടി എന്ന് പറയുന്നത് ടാഞ്ചൻഷ്യൽ ടൂത്ത് ലോഡ് ഇക്വേഷനാണ്. പിന്നെ ശേഷം കെ ത്രീയുടെ വില നമ്മൾ സ്പർഗിയറിലും ഹെലിക്കലിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത അതേ വില തന്നെയാണ് ഇവിടെ കെ ത്രീക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 20.62 എന്നുള്ള വില
അതേ സെയിം വാല്യൂ തന്നെയാണ് കെ ത്രീക്ക് ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യുന്നത്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. സി കണ്ടുപിടിക്കുന്നത് സ്പറിന്റെയും ഹെലിക്കലിന്റെയും ഗിയർ ഡിസൈൻ ചെയ്തപ്പോൾ സിയുടെ വില എങ്ങനെയാണോ കണ്ടുപിടിച്ചത്. സി ആക്ച്വൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വില കണ്ടുപിടിച്ചായിരുന്നു. വെലോസിറ്റി എറർ ഫ്രം ഫിഗർ ഇൻറ്റു എഫ് എറർ ഫ്രം ടേബിൾ ഡിവൈഡഡ് ബൈ എഫ് എറർ ഫ്രം ഫിഗർ എന്നുള്ള, അതായത് ഈ ടേബിളിൽ നിന്ന് ഇവിടെ നിന്ന് വെലോസിറ്റിക്ക് കറസ്പോണ്ട് ആയിട്ട് നമുക്ക് എഫ് എറർ ഫ്രം ഫിഗർ കിട്ടും. എത്രയാണോ നമ്മുടെ വെലോസിറ്റി അതിന് കറസ്പോണ്ടിങ് ആയി ഇവിടെ നിന്ന് നമുക്ക് എറർ ഫ്രം ഫിഗർ കിട്ടും. ശേഷം അതേ ഇൻറ്റു ഡേറ്റ ബുക്കില് പേജ് നമ്പർ 236 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 236 ടേബിൾ 12.12 ഇത് നോക്കിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ ഏതാണോ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് അത് വെച്ച് നമുക്ക് ഇവിടുന്ന് എറർ ഫ്രം ടേബിളും എഫ് എറർ ഫ്രം ടേബിളും ഇവിടുന്ന് കിട്ടും. രണ്ടിന്റെ വില ഇവിടുന്ന് കിട്ടും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഹെലിക്കലിന്റെയും സ്പൈറലിന്റെയും കേസിൽ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് അതേ സെയിം പ്രൊസീജിയർ തന്നെ. സോ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിയുടെ വില കിട്ടും. 47.54 എന്നാണ് സിയുടെ വില കിട്ടുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡൈനാമിക് ലോഡ് 151.60 ന്യൂട്ടൺ എന്ന് കിട്ടും. ശേഷം വിയർ റെസിസ്റ്റൻസ് എഫ് ഡബ്ല്യു ഇതിന്റെ ഇക്വേഷനും സെയിം നമ്മുടെ പേജ് നമ്പർ തന്നെയുണ്ട്. പേജ് നമ്പർ 219 ഡി വൺ ബി ക്യു ഇ കെ ഡിവൈഡ് ബൈ കോസ് ഡെൽറ്റ 1. ക്യു ഇ എന്താണ് ഇവിടെ തന്നെ ഉണ്ട്. 2 ഇസ് ഡി ടു ഡിവൈഡ് ബൈ ഇസ് ഡി 2 പ്ലസ് ഇസ് ഡി 1. ഇതാണ് വിർച്വൽ നമ്പർ ഓഫ് ടീത്ത്. ഈ കേസിൽ നമുക്ക് വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ഉപയോഗം വരുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ഈ ബിവൽ ഗിയർ ഡിസൈൻറെ കേസിലും കണ്ടുപിടിക്കുന്നത്. സോ ഇവിടുന്ന് ക്യൂ ഇ വില കിട്ടും. സോ വിയർ റെസിസ്റ്റൻസ് എഫ് ഡബ്ല്യു ആവും. ശേഷം നമ്മൾ പഴയ ഗിയർ ഡിസൈൻ ചെയ്തപ്പോഴുള്ള കണ്ടീഷൻ തന്നെ എഫ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ എഫ് ഡി, വിയർ റെസിസ്റ്റൻസ് ഡൈനാമിക് ലോഡിനേക്കാൾ കൂടുതലാണെന്ന് നമ്മൾ കണ്ടീഷൻ വെക്കുന്നു. അതിൽ നിന്ന് നമ്മൾ കെയുടെ വില കണ്ടുപിടിക്കുന്നു. കെ ഇസ് ഈക്വൽ ടു 1.20 അതിനെ സ്റ്റാൻഡേർഡ് വിലയാക്കുന്നു 1.275. ശേഷം നമ്മൾ ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കുന്നു. പേജ് നമ്പർ 239 ഇതിൽ നിന്നാണ് നമ്മൾ കെയുടെ വില സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്. 1.20 നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് 1.275 ആക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ രണ്ടിന്റെയും ഗിയറിന്റെയും പിരിയന്റെയും ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ 49.5 ഡിഗ്രി ആണോ 20 ഡിഗ്രി ആണോ ഗിയറിന്റെ പ്രൊഫൈൽ നോക്കിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഗിയറിന്റെയും പിനിയന്റെയും ബ്രിനൽ ഹാർഡ്നെസ് നമ്പരും എഴുതും. ഈ കേസിൽ നമുക്ക് പിനിയന്റേത് 400 ഗിയറിന്റേത് 300 ആണ് കിട്ടുന്നത്. പേജ് നമ്പർ 239. ഇപ്പോൾ ടൈപ്പ് 1 പ്രോബ്ലം ഇവിടെ തീരുകയാണ് ബിവൽ ഗിയറിന്റെ. ഇനി ബിവൽ ഗിയറിന്റെ തന്നെ ടൈപ്പ് 2 പ്രോബ്ലം ഉണ്ട്. അതായത് നമുക്ക് ഈ കേസിൽ, അതായത് സെന്റർ ഡിസ്റ്റൻസോ ഡയമീറ്ററോ തന്നിട്ടുള്ള കേസിൽ, ഇവിടെ ഇപ്പം നമുക്ക് സെന്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കേസിൽ പ്രോബ്ലം വരുമ്പോൾ പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. നമ്മുടെ സ്റ്റെപ്പ് 1 ഏതാണ് നോക്കുന്നു. ഇതിലിപ്പം ഈ ടൈപ്പ് 2 പ്രോബ്ലം, ഇത് ടൈപ്പ് 2 പ്രോബ്ലം ആണ്. ഈ കേസിൽ ബിവൽ ഗിയർ ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആണ്, അതായത് റൈറ്റ് ആംഗിൾ ആണ്. സോ ആ കേസ് ആകുമ്പോൾ ഇതിൽ നമുക്ക് ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയർ സെലക്ട് ചെയ്ത പോലെ തന്നെ ഈ കേസിൽ റൈറ്റ് ആംഗിൾ ബിവൽ ഗിയർ വരും. ഇതിനും ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. പേജ് നമ്പർ 217 ഇവിടെ കിടപ്പുണ്ട്. ആ ബി കണ്ടീഷൻ ഒബ്ട്യൂസ് ആംഗിൾ ബിവൽ ഗിയർ, സി റൈറ്റ് ആംഗിൾ ബിവൽ ഗിയർ. ഈ കേസിൽ നമുക്ക് റൈറ്റ് ആംഗിൾ ബിവൽ ഗിയർ ആണ്. സോ പിച്ച് ആംഗിൾ ഓഫ് പിനിയനും ഗിയറും കണ്ടുപിടിക്കാൻ വേറെ രണ്ട് ഇക്വേഷനാണ്. ടാൻ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു ഡി 1 ബൈ ഡി 2 അല്ലെങ്കിൽ 1/i നമ്മുടെ ഗിയർ റേഷ്യോയുടെ റെസിപ്രോക്കൽ. പിച്ച് ആംഗിൾ ഓഫ് ഗിയർ എന്ന് പറഞ്ഞാൽ ടാൻ ഡെൽറ്റ 2, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ റേഷ്യോ i തന്നെ. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ശേഷം വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇസ് ഡി 1 ഇസ് ഡി 2. ശേഷം വീക്കർ മെമ്പർ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം ടാൻജൻഷ്യൽ ലോഡ് കണ്ടുപിടിക്കുന്നു. ഇതിൽ മൊഡ്യൂൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അതാണ് ടൈപ്പ് 2 പ്രോബ്ലവും ടൈപ്പ് 1 പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം. ഈ കേസിൽ നമുക്ക് മൊഡ്യൂൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. മൊഡ്യൂളിന്റെ ഇക്വേഷൻ ആണ് എം ഇസ് ഈക്വൽ ടു എഫ് ടി ഡിവൈഡഡ് ബൈ സിഗ്മ ഡി ഇൻറ്റു സി വി ബി ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ ഇൻറ്റു എൽ ബൈ എൽ മൈനസ് ബി.
ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ മൊഡ്യൂൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മുടെ ഇക്വേഷൻ പേജ് നമ്പർ 218 ഇക്വേഷൻ 12.37 നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട്, സ്ട്രെങ്ത് ഓഫ് കട്ട് ടീത്ത് എന്ന് പറഞ്ഞ് എഫ് ടി ഒരു ഇക്വേഷൻ വന്നിട്ടുണ്ട്. ആ ഇക്വേഷനിൽ മൊഡ്യൂൾ നമ്മൾ അറേഞ്ച് ചെയ്ത് ഇവിടുന്ന് എഴുതുന്നതാണ്. ഇവിടുന്ന് മൊഡ്യൂൾ ഈസിക്കൽ ടു എം ഈസിക്കൽ ടു എഫ് ടി ബൈ എന്ന് നമുക്ക് കിട്ടും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ ഇവിടുന്ന് മൊഡ്യൂൾ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നത്. ശേഷം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എങ്ങനെയാണോ അതർ ഡയമെൻഷൻസ് കണ്ടുപിടിച്ചത് അത് തന്നെ ഫോളോ ചെയ്യുന്നു. ഏതാണോ വീക്കർ മെമ്പർ എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് ഡയമെൻഷൻസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഡൈനാമിക് ലോഡും വിയർ റെസിസ്റ്റൻസ് എഫ് ഡബ്ല്യു കണ്ടുപിടിക്കാൻ പറ്റും. എഫ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ എഫ് ഡി ആണെങ്കിൽ റിനൽ ഹാർഡ്നസ് നമ്പർ ഫോർ പിനിയനും റിനൽ ഹാർഡ്നസ് നമ്പർ ഫോർ ഗിയറും കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ഓഫ് ബിവൽ ഗിയർ പ്രോബ്ലംസ് വന്നാൽ ചെയ്യുന്നത്. സോ അതോടുകൂടി ബിവൽ ഗിയർ ഡിസൈൻ എന്നുള്ള ഈ ഭാഗം തീരുകയാണ്. ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വോം ഗിയറിന്റെ ഡിസൈൻ പ്രൊസീജിയറും അതിന്റെ പ്രോബ്ലംസും എങ്ങനെയാണെന്നുള്ളത് നോക്കാം.